കേരളം ഒന്നടങ്കം അർജുനെ കാത്തിരിക്കുകയാണ്. ഒരു കുഴപ്പവും കൂടാതെ അർജുൻ മടങ്ങി വരുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോല താലൂക്കിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ അർജുൻ. ഭാരത് ബെൻസിന്റെ 12 വീലുള്ള ലോറി തടിയുമായി കേരളത്തിലേക്ക് വരുമ്പോഴാണ് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണത്. ലോറിയുടെ GPS മണ്ണടിയിൽ നിന്ന് കാണിക്കുന്നതും മൊബൈൽ ഫോൺ ഇടയ്ക്കിടെ ഓണായതും പ്രതീക്ഷ നൽകിയിരുന്നു. സൈന്യമൊക്കെ വന്ന് തിരച്ചിൽ നടത്തി, എന്നിട്ടൊന്നും ഫലം കണ്ടില്ല. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 8-ാം ദിവസവും കഴിഞ്ഞിരുന്നു. ഗംഗാവലി പുഴയിൽ സിഗ്നൽ കിട്ടിയ സ്ഥലത്തേക്ക് പരിശോധന നടത്തുന്നു എന്നാണ് ഒടുവിൽ വന്ന കാര്യങ്ങൾ. നദിയിലെ ശക്തമായ അടിയൊഴുക്ക് കാരണം രക്ഷാദൌത്യം സൈന്യം താൽക്കാലികം നിർത്തിവച്ചിരിക്കുകയാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അടിയൊഴുക്ക് കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയില്ലെന്നാണ് വിവരം. നേരത്തെ അർജുനും ലോറിയും കരയിലെ മണ്ണിനടിയിൽ ഇല്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതിനിടെ മണ്ണിടിച്ചിൽ ഗംഗാവലി നദിയിലേക്ക് പതിച്ച ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചുവെന്ന വാർത്തകൾ കാർവാർ SP നാരായണ തള്ളി. വ്യാജവാർത്ത പ്രചരിപ്പിക്കരുതെന്നും അത്തരമൊരു സ്ഫോടനം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ നദിയിലേക്ക് ഒഴുകിപ്പോയ ടാങ്കറുകൾ പൊട്ടിത്തെറിച്ചില്ല. കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ പൊള്ളലേറ്റ പാടുകളില്ലെന്നും SP സ്ഥിരീകരിച്ചു. നേരത്തെ മണ്ണിടിച്ചിലിന് പിന്നാലെ സ്ഫോടന സമാനമായ ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പലരും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം സൈന്യത്തിന്റെ തിരച്ചിൽ അതൃപ്തി അറിയിച്ച് അർജുന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. വലിയ പ്രതീക്ഷയായിരുന്നു സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. സൈന്യം മകനെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ വേണ്ടത്ര ഉപകരണങ്ങളില്ലാതെയാണ് സൈന്യം എത്തിയത്. അവർക്ക് യാതൊന്നും ചെയ്യാനില്ലായിരുന്നുവെന്നും അമ്മ ശീല പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മണ്ണിനടിയിൽ ഇപ്പോഴും അർജുൻ ഉണ്ടെങ്കിൽ അർജുന് ജീവനോടെ തന്നെ തിരിച്ചെത്താൻ കഴിയും എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. കാരണം അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ 12 വീലുള്ള ലോറി തന്നെയാണ്. വാഹനത്തിന്റെ ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ GPS ലൊക്കേഷൻ കാണിക്കുമെന്നും വാഹന മേഖലയിലുള്ളവർ പറയുന്നുണ്ടായിരുന്നു. ലോറിയുടെ ക്യാബിൻ ആധുനിക രീതിയിലുള്ളതാണ്. ഉള്ളിൽ നല്ല സ്ഥല സൗകര്യമുണ്ട്. മണ്ണും ചെളിയും മൂടിയാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധാരണ നിലയിൽ കഴിയില്ല. രാജ്യാന്തര നിലവാരത്തിലുള്ള ശക്തിയുള്ള ക്യാബിനാണ്. ക്രാഷ് ടെസ്റ്റിംഗ് നടത്തിയ ക്യാബിനായതിനാൽ അതിൻ്റെതായ ഗുണമുണ്ട്. മണ്ണ് വന്ന് മൂടിയാൽ ക്യാബിൻ തകരില്ല. മലയിടിഞ്ഞപ്പോൾ എത്ര ശക്തിയിലാണ് മണ്ണ് വീണതെന്നോ പാറകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഇഗ്നീഷൻ ഓണാണെങ്കിൽ AC കിട്ടില്ല. AC കിട്ടണമെങ്കിൽ വാഹനം ഓണാകണം. ക്യാബിനിലെ ഓക്സിജന്റെ അളവ് പ്രധാനമാണെന്നും വിദഗ്ധർ പറയുന്നു. വാഹനത്തിൽ വെള്ളമുണ്ടായിരുന്നതും പ്രതീക്ഷ നൽകുന്നു. ഇതൊക്കെ നമുക്കെല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അർജുനെ എന്നേ ദിവസം കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മടങ്ങിവരുവിന് കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. കഴിഞ്ഞ ദിവസം ഗംഗാവലിപ്പുഴ കടലിൽ ചേരുന്ന അഴിമുഖം കേന്ദ്രീകരിച്ച് തിരഞ്ഞെങ്കിലും അർജുൻ ഓടിച്ച ലോറി കാണാമറയത്ത് തന്നെ. സന്നദ്ധ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനം നടത്താൻ അനുവദിച്ചില്ല. നാവികസേനയുടെ തിരച്ചിലാണ് നദിയിൽ നിന്നും മറ്റൊരു സിഗ്നൽ കൂടി ലഭിച്ചത്. റഡാർ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് സോണാറിലും സിഗ്നൽ ലഭിച്ചത്. നദിയിലെ കുത്തൊഴുക്കിൽ തിരച്ചിൽ ദുഷ്കരമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസത്തെ തിരച്ചിൽ നാവികസേന നിർത്തിവച്ചിരുന്നു. ഇന്ന് അർജുനും അർജുനോടിച്ച ലോറിയും കിട്ടുമെന്നാണ് പ്രതീക്ഷ.